ആയോൾ, ഇന്ന് നമുക്ക് നല്ലൊരു ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കിയാലോ? ചെമ്മീൻ ബിരിയാണി വെച്ചാൽ മീൻസ് പ്രോൺസ് ബിരിയാണി. ഓക്കെ, ആദ്യം നമ്മൾ ചെമ്മീൻ നല്ലോണം കട്ട് ചെയ്യുക, വൃത്തിയിൽ കഴുകുക. അതിനുശേഷം ഞാൻ അരി ആദ്യം വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ചിനു. പിന്നെ റൈസ് വേവിക്കാനുള്ള വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ചിനു. പിന്നെ അതിലേക്ക് കറാപ്പട്ട, കറാമ്പു, ഏലക്കായി, ബേലീഫ്, കുറച്ച് നെയ്യ്, പിന്നെ സോൾട്ട്. അതിലേക്ക് നമ്മൾ ചെമ്മീൻ്റെ രണ്ട് മൂന്ന് തലഭാഗത്ത് കഴിഞ്ഞാൽ ചെമ്മീൻ്റെ ടേസ്റ്റ് റൈസിന് വരും. അതിനു വേണ്ടി ചെയ്തതാണ് കേട്ടോ. ഓക്കെ, പിന്നെ ചെമ്മീന് നമ്മളിങ്ങനെ മസാല തേക്കുമ്പോൾ മേലെ കുറച്ച് നല്ലോണം ഇങ്ങനെ വെടുത്തി കൊടുത്താൽ നല്ലോണം മസാല ഉള്ളിലേക്ക് പിടിക്കും. ഓക്കെ, പിന്നെ ചെമ്മീന് പൊരിക്കാൻ നമ്മൾ തീ സിമ്മാക്കി വെക്കണം കേട്ടോ. അടുപ്പ് അല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്, പൊരിഞ്ഞ് കിട്ടണം. വലിയ ചെമ്മീനല്ല ഇത്. ബിരിയാണിക്കുള്ള മസാല വെള്ളിയുള്ളി, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും പേസ്റ്റും സോൾട്ടും അതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് കുക്കറിലിട്ട് വേവിക്കുക ചെയ്യാറ്. ഞാൻ സാധാരണ അടുപ്പത്ത് ഫ്രൈ പാനിലൊന്ന് വെച്ചിട്ട് ഇളക്കിളക്കി വേവിച്ചെടുക്കലില്ല ഞാൻ. രണ്ട് വിസിൽ വന്നാൽ കുക്കറിൽ തന്നെ രണ്ട് വിസിൽ വന്നാൽ നല്ല ഇതിൽ വെന്ത് കിട്ടും. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. പെട്ടെന്ന് കഴിയും, രണ്ട് വിസിലടിച്ചാൽ പെട്ടെന്ന് കഴിയും. പിന്നെ അത് മിക്സ് ചെയ്യാൻ എളുപ്പമാണ്. ഇത് രണ്ട് ഒരു ഒന്നര സ്പൂണ് മുളക്, ഒരു സ്പൂണ് മല്ലി, ഇത് ഗരം മസാല, കുരുമുളക്, അതെല്ലാം കൂടെ ഒന്ന് അതിൻ്റെ പച്ചമണം ഒന്ന് പോകുന്ന വരെ നമുക്ക് വെളിച്ചെണ്ണയിലിട്ട് കുറച്ചൊന്ന് വഴറ്റിയതാണ് കേട്ടോ. പിന്നെ അതിലേക്ക് ആ വേവിച്ച് വെച്ച ഉള്ളി, തക്കാളി മിക്സഡ് ചേർത്ത് കൊടുത്താൽ മതി. അപ്പം മസാലയ്ക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും, കാരണം ഉള്ളിയൊക്കെ ശരിക്കും വെന്ത് അലിഞ്ഞിട്ടുണ്ടാവും. ഉള്ളിയും തക്കാളിയൊക്കെ നല്ലൊരു ടേസ്റ്റാണ്. ചെമ്മീൻ പൊരിച്ച് വെച്ചതാണ് കേട്ടോ അത്. ചെമ്മീൻ അതിലേക്ക് ഞാൻ മല്ലിച്ചപ്പും പുതിനയും പിന്നെ ലെമൺ ജ്യൂസും രണ്ട് ടീസ്പൂണ് തൈരും ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ചെമ്മീനിട്ട് മിക്സ് ചെയ്താൽ പണി കഴിഞ്ഞു. അത്ര എളുപ്പമാണ്, പെട്ടെന്ന് കഴിയും കേട്ടോ. നമ്മൾ ഉള്ളിയൊക്കെ അങ്ങനെ കുക്കറിൽ ഇടുന്നതുകൊണ്ട് കേട്ടോ ഇത്ര പെട്ടെന്ന് കഴിയുന്നത്. പിന്നെ വായൻ്റെ ഇല വെട്ടിയതാണ് കേട്ടോ. ഞാൻ സാധാരണ ബിരിയാണി ദം ചെയ്യുമ്പോൾ ഫോയിലൊന്നും ഞാൻ വെക്കാറില്ല, ഞാൻ ഇപ്പം വായൻ്റെ ഇല തന്നെ വെക്കാറ്. ഇത് ഗരം മസാലയും ഉള്ളി പൊരിച്ചതും മല്ലിച്ചപ്പും കൂടെ മിക്സ് ചെയ്തതാണ്. ദം ചെയ്ത് കഴിഞ്ഞാൽ പണി കഴിഞ്ഞു. എത്ര പെട്ടെന്ന് കഴിയുമെന്നറിയോ? ഒരു 15 മിനിറ്റ് മതി കേട്ടോ. ലോ ഫ്ലെയിമിലാക്കി വെച്ചാണെങ്കിൽ നമുക്ക് നല്ല അടിപൊളി ബിരിയാണി കഴിക്കാം. നല്ലോണം മസാലയൊക്കെ മേലേക്ക് നല്ലപോലെ കയറിയിട്ടുണ്ട്. ഫോയിലാവുമ്പോൾ അത്ര കയറില്ല, വായൻ്റെ ആവുമ്പോൾ നല്ലതുപോലെ റൈസിലേക്ക് പിടിക്കും. പിന്നെ റൈസിൽ ഞാൻ ചെമ്മീൻ്റെ തല വേവിച്ചത് കൊണ്ടിട്ട് ഒന്നും കൂടെ ടേസ്റ്റ് ഉണ്ടാവും റൈസിന്. മസാലയൊക്കെ നല്ല അടിപൊളി കളറിൽ നല്ല ഗ്രേവിയാണ്. ഞാൻ തന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കഴിക്കുന്നത്. ഇഷ്ടമായിട്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ്, സബ്സ്ക്രൈബ്. ഓക്കെ, താങ്ക് യു.